കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലും കഴുത്തിലും ഒക്കെ ഉണ്ടാകുന്ന ആ കരിവാളിപ്പ് നന്നായിട്ട് മാറ്റും കേട്ടോ. 100% അതിൽ ഷുവറാണ്. അതുപോലെ തന്നെ ഫേസിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റും കൂടെ തരുന്ന ഒരു അടിപൊളി പായ്ക്കാണ് കേട്ടത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാകുന്ന സമയമാണ്. അതിലൊന്നാണ് സൺ ടാൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് സൺ ടാൻ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി സൺ ടാൻ മാറ്റാനും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മുടെ ഫേസ് ബ്രൈറ്റനിങ് ആകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആകുക എന്നത് മാത്രമല്ല, കുറേ വെളുപ്പുള്ളത് എന്നതിലല്ല, നമ്മുടെ സ്കിൻ നന്നായി ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ അടുക്കളയിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. തൈര് നമുക്കറിയാം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസിന് നന്നായിട്ട് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ തലയിലാണെങ്കിലും മുടിയൊക്കെ വളരാനാണെങ്കിലും മുടിക്ക് തലയ്ക്കൊരു തണുപ്പൊക്കെ കിട്ടാനും ഒരുപാട് ഹെയർ കെയർ ആയിട്ടും സ്കിൻ കെയർ ആയിട്ടൊക്കെ ഒരുപാട് റിലേറ്റഡ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് തൈര് എന്ന് വെച്ചത്. ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മുടെ സ്കിൻ അടിപൊളിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ഈ പായ്ക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. ഒരു സ്പൂൺ അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരുണ്ടെങ്കിൽ അത്, എൻ്റെ കയ്യിൽ കട്ട തൈര് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഒരു 2 സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റും ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഡെഡ് സെൽസൊക്കെ മാറാനായിട്ട് നമുക്ക് 1-2 തുള്ളി നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഒരുപാട് തിക്കും അല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക കേട്ടോ. ഈ അരിപ്പൊടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളിതിൻ്റെ അകത്ത് എടുത്തേക്കുന്ന 3 ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. പിന്നെ നാരങ്ങ നീര് എപ്പോഴും നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ ലെമൺ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കരുത്. ഇനി അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോഴും ആദ്യം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മുടെ ഫേസിൽ വേറെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ക്ലീൻ ആയിട്ടിരിക്കുന്ന ഫേസിൽ വേണം നമ്മൾ എപ്പോഴും ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ തൈരും ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് സൈഡ് എഫക്ട്സോ ഒന്നും ഇല്ലാത്ത ഒരു പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ തൈര് അരിപ്പൊടി എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൺ ടാൻ മാറ്റാനായിട്ട് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സൺ ടാൻ മാറ്റുക എന്നത് മാത്രമല്ല, നമ്മുടെ നമുക്കിപ്പോൾ ഒരുപാട് ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കരിവാളിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ഇതൊന്ന് തൈര് തന്നെയാണെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും, നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കഴുത്തിലും നിങ്ങൾക്ക് സൺ ടാൻ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ ഈ ഒരു പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ മിൽത്താനി മുട്ടയ്ക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിലേതായാലും മതി. പിന്നെ ഇത് നന്നായിട്ട് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ, അത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഒന്ന് അബ്സോർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുണ്ട്, ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഒരുപാട് അങ്ങ് ഡ്രൈ ആകാൻ നിൽക്കരുത്. ഇനി നമ്മളൊരു സ്ക്രബിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒന്നും നനച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഫേസൊക്കെ ഒരു സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴുത്തിലൊക്കെ ആണെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ഡെഡ് സെൽസൊക്കെ നന്നായിട്ട് ഇളകി പോകും കേട്ടോ. അങ്ങനെ തന്നെ വേണം പറയാം, നന്നായിട്ട് ആ ടാനിങ് ഒക്കെ നന്നായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ അകത്തൊരു പായ്ക്കായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്ക്രബിങ്ങിനൊക്കെ ആയിട്ടാണെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യുക. പിന്നെ നമുക്ക് മൂക്കിൻ്റെ അവിടെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അപ്പർ ലിപ് ലോവർ ലിപ്സിലൊക്കെ ആണെങ്കിലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ അതൊക്കെ ആണെങ്കിലും റിമൂവ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനകത്ത് സ്ക്രബിങ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഇത് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീക്കിലി 1-2 തവണയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, 2 അല്ലെങ്കിൽ 3 തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും.
ഒരുപാട് ബ്രൈറ്റ്നെസ്സിനെ കാട്ടിലും ഒരുപാട് സൺടാനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നാണ് കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ലൊരു 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് ഞാൻ എൻ്റെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അത്യാവശ്യം എനിക്ക് തൈര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു റിസൾട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ആ ഫേസ് ഉണ്ടാകുന്ന ആ ഒരു ബ്രൈറ്റ്നസ്, ബ്രൈറ്റ്നസ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സും പിന്നെ ആ സൺടാനൊക്കെയാണ്. നമ്മുടെ നെറ്റിയുടെ അവിടെയൊക്കെയുള്ള സൺടാനൊക്കെ പോയി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.